വേദകീർത്തനം വേദകീർത്തനം. അധ്യായം 9. അപ്പസ്തോലന്മാരെ അയക്കുന്നു. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്കു വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നു പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഹെറോദസിന്റെ ഉത്കണ്ഠ. സംഭവിച്ചതെല്ലാം കേട്ട് ഹെറോദസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നു ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നും മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്നും വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെറോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരഛേദം ചെയ്തു. പിന്നെ ആരെ കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെറോദേസ് ആഗ്രഹിച്ചു. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞു ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകല്ലസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്കു ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി
ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ചു മുറിച്ച് ജനങ്ങൾക്കു വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഒരിക്കല്ലവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവന്റെ കൂടെയുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണു ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചില പൂർവപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണു നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. പീഡാനുഭവവും ഉത്ഥാനവും. 1 പ്രവചനം. ഇക്കാര്യമാരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെ കുറിച്ചു മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചില ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു രൂപാന്തരപ്പെടുന്നു. അവൻ ഇതു പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ടു പ്രാർത്ഥിക്കാൻ മലയിലേക്കു കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ രണ്ടുപേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്.
നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോടു പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നതു നല്ലതാണ്. ഞങ്ങൾ മൂന്നു കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്നു നിനക്ക്, ഒന്നു മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണു പറയുന്നതെന്ന് അവനു തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇതു പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. പിറ്റേ ദിവസം അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവന്റെ അടുത്തു വന്നു. ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോടു ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എന്റെ ഏകമകനാണ്. അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു. അപ്പോൾ അവൻ പെട്ടെന്നു നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അവനെ വിട്ടുമാറുന്നുമില്ല. അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്കു സാധിച്ചില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോടു ക്ഷമിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരുക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. പീഡാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം. അവന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോടു പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്കു മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ആരാണ് വലിയവൻ? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്തടുത്തു നിർത്തി അവരോടു പറഞ്ഞു,
എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണു നിങ്ങളിൽ ഏറ്റവും വലിയവൻ. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. സമരിയക്കാരുടെ തിരസ്കാരം. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാനുറച്ചു. അവൻ തനിക്കു മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു അവനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. അവർ സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. അവർ പോകും വഴിയൊരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്കും ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്കു കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാനിടമില്ല. അവൻ വേറൊരുവനോടു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ടു പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിനു യോഗ്യനല്ലാ.